കൊക്കിൽ നിറയെ കുഞ്ഞു കുഞ്ഞു മീനുകളും വിഭിന്നമായ മുഖവും വ്യത്യസ്ത നിറങ്ങളും അതും വളരെ ഭംഗിയുള്ള നിറങ്ങളും വ്യത്യസ്തമായ കൊക്കൊക്കെയായിട്ട് ഉള്ള ഒരു പക്ഷി. ഫോട്ടോഗ്രാഫർമാരുടെയും പ്രകൃതി സ്നേഹികളുടെയും പക്ഷി സ്നേഹികളുടെയെല്ലാം ഇഷ്ട പക്ഷിയായ പഫിൻസ്. ഇവയുടെ മറ്റൊരു പേരാണ് സീ പാരറ്റ് അല്ലെങ്കിൽ കടൽ തത്തകൾ. അതുപോലെ തന്നെ ക്ലോൺ ഓഫ് സീ എന്നും ഇവ അറിയപ്പെടുന്നു. ലോകത്ത് ആകെ മൂന്നിനം പഫിൻസുകളാണുള്ളത്. ടഫ്റ്റഡ് പഫിൻ, ഹോൺ പഫിൻ എന്നിങ്ങനെ രണ്ടിനം വടക്കൻ പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് പഫിൻ എന്ന ഒരിനം വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലും കാണപ്പെടുന്നു. ജീവിതത്തിന്റെ ഭൂരിഭാഗവും കടലിൽ തന്നെയാണ് പഫിൻസുകൾ ചെലവഴിക്കുക. ബാക്കിയുള്ള സമയങ്ങളിൽ ഇവ തീരത്തും തീരത്തോട് ചേർന്നുള്ള കുന്നുകൾ, മലകൾ ഇവയുടെയൊക്കെ സമീപം ഇവ വിശ്രമിക്കുകയാണ് ചെയ്യാറ്. കാനഡയുടെ കിഴക്കൻ തീരവും അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മുതൽ ഇങ്ങ് യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗം വരയ്ക്കും ഇവയെ കാണാം. പൊതുവെ പഫിൻസുകൾക്ക് കറുപ്പ്, വെളുപ്പ്, ചുവപ്പ് ഈ നിറങ്ങൾ എല്ലാം കൂടിക്കലർന്നതാണ് കാണപ്പെടുന്നത്. ഈ പക്ഷികളുടെ ഏറ്റവും മനോഹരമായ ഒന്ന് അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒന്ന് അവയുടെ കൊക്കുകൾ തന്നെയാണ്. വർഷം മുഴുവനും ഒരേ നിറമായിരിക്കില്ല ഈ കൊക്കുകൾക്ക്, അത് കാലാവസ്ഥക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. തണുപ്പ് കാലത്ത് ചാരനിറവും വസന്തകാലത്ത് ഓറഞ്ച് നിറവുമാണ് ഇവയുടെ കൊക്കുകൾക്ക്. ചെറിയ മത്സ്യങ്ങളായിട്ടുള്ള ഹെറിംഗ് ഹെഗ് ആൻഡ് സാൻഡ് ഈൽസ് തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. പഫിൻസുകൾ മികച്ച ഒരു മുങ്ങൽ വിദഗ്ധരാണ്. വളരെയധികം ദൂരത്തിലേക്ക് നീന്തുവാനും അതുപോലെ തന്നെ നല്ല പറക്കൽകാരുമാണ്. മണിക്കൂറിൽ 88 കിലോമീറ്റർ സ്പീഡിൽ ഇവർക്ക് പറക്കുവാൻ കഴിയും. വസന്തകാലത്തും വേനൽക്കാലത്തും 10,000-ക്കണക്കിന് പഫിനുകൾ പ്രജനത്തിനായി വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലും അതിന്റെ തീരങ്ങളിലും എത്തപ്പെടുന്നു. ആയുസ് മുഴുവൻ ഒരു ഇണയെ മാത്രമാണ് പഫിൻസുകൾ കൂടെ കൂട്ടുക. ഇവ ഈ കുന്നുകളിലും മറ്റുമുണ്ടാക്കുന്ന മാളങ്ങളിൽ മുട്ടയിട്ട് ഏകദേശം 36 മുതൽ 45 ദിവസം വരെ അടയിരുന്ന് ആണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുക. അടയിരിക്കുന്നത് പെൺപക്ഷിയും ആൺപക്ഷിയും മാറി മാറിയാണ്. ഇവയുടെ ഏറ്റവും വലിയ ശത്രു സീഗിളുകളാണ്. ഇവയുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ മുട്ടയും എല്ലാം ഇവ തട്ടിയെടുക്കാറുണ്ട്. ഗള്ളുകളേക്കാൾ അവർക്ക് ഏറ്റവും വലിയ ഭീഷണി വിധിക്കുന്നത് നമ്മൾ മനുഷ്യരാണ്. മുട്ടയ്ക്കായും മാംസത്തിനായും ഫുട്ബോളുകൾക്കായുമെല്ലാം മനുഷ്യർ ഈ പക്ഷിയെ വേട്ടയാടുന്നു. അതുപോലെ തന്നെ അവയ്ക്ക് മറ്റൊരു ഭീഷണി അമിതമായ മത്സ്യബന്ധനമാണ്. ഫറോ ഐലൻഡ് എന്നൊരു ദ്വീപിൽ ഇവിടെ വേട്ടയാടലും ഇവയെ ഭക്ഷണമാക്കുന്നതെല്ലാം സർവ്വസാധാരണമാണ്. അവിടുത്തെ പല റെസ്റ്റോറൻറ്റുകളിലും ഇവ ഭക്ഷണമായി വിളമ്പുക പോലും ചെയ്യുന്നുണ്ട്. വളരെയധികം മനോഹരമായ വ്യത്യസ്തമായ രൂപവും അതുപോലെ നിറവും ഒക്കെയുള്ള ഈ പക്ഷി കടുത്ത ഭീഷണിയാണ് മനുഷ്യരിൽ നിന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും പ്രകൃതിയിലുള്ള മറ്റു ഭംഗിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാൻ വിചാരിക്കുന്നു.